ज्ञानम् आरोग्यम् धनसंपदा शत्रुबुद्धि विनाशाय തത്വശാസ്ത്രത്തെയും അതിലടങ്ങിയിരിക്കുന്ന അഗാധമായ ധാർമ്മിക മൂല്യങ്ങളെയും സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് നമ്മുടെ പൂജ്യ ഗുരുദേവൻ യജ്ഞങ്ങളിൽ കൂടിയും മറ്റ് പല പരിപാടികളിൽ കൂടിയും ശ്രമം നടത്തിയിരുന്നത്. അത്തരമൊരു പരിപാടിയാണ് മാതൃപൂജ. കുട്ടികൾക്ക് അമ്മയുടെ ശ്രേഷ്ഠമായ സ്ഥാനം കൊച്ചുനാളിലെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ മാതൃപൂജ വർഷം തോറും എല്ലാ ചിന്മയാ മിഷൻ കേന്ദ്രങ്ങളിലും നടത്തി വരുന്നത്. ഈ വർഷത്തെ മാതൃപൂജയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. മഹാനവമി ഗ്രീറ്റിംഗ്സ് ടു വൺ ആൻഡ് ഓൾ. മഹാനവമി ഇസ് സെലിബ്രേറ്റഡ് ഇൻ ചിന്മയ വിദ്യാലയ ഇൻ എ വെരി പോയിന്റന്റ് മാനർ as Matru Puja, the worship of mother. A mother and the relationship of a child begins from the womb. She sends packages of love in the form of food, in the form of oxygen, and waits expectantly throughout the gestation period. After birth, she teaches the young one to eat, to drink, to sleep, to walk, and to talk. Such a wonderful relationship. A mother holds the hand of the child and watches him grow with pride, with hope, and with trust. She holds her hand, the child's hand, for a while, but holds the heart of the child forever and ever. It is the mother who ingrains the value of compassion, of generosity, of honesty, of sincerity, and hard work in the child. And with this, the child blossoms out to do the best in the world. It is with this trust that the mother is worshipped in the Vidyalaya, and the child offers all his obeisance at the feet of the mother with the prayer that I will be with you, mother, now and forever. With these words, I once again extend Matrupuja greetings to one and all. Hari Om. Hari Om. We have many relationships with people around us that we cherish, but the most pure and divine relationship is that of a mother and child. A mother's selfless love, care, and affection makes it the most significant and godly relationship. We say that God created mankind, but mothers created us. Our Vidyalaya has been at the forefront, focusing on both academic and moral values. Matrupuja is celebrated every year to show our respect and love towards our mother. I congratulate all the children who are joining today for performing Matrupuja. Do uphold this value within you always. Thank you. Hari Om. Chinmaya kudumbathile ellavarkkum avaratri aashamsakal. Stree shaktiye aaradhikkunna dinangalaanu അവരാത്രി ദിനങ്ങൾ. മാതൃഭാവമാണ് ആ ശക്തികളിൽ ഏറ്റവും മഹനീയം. സൃഷ്ടിയുടെ സ്നേഹരൂപമാണ് അമ്മ. അമ്മയെ പൂജിക്കുമ്പോൾ
ധന്യമാവുന്നത് മനുഷ്യകുലമാണ്. ഈ സന്ദേശം ഉൾക്കൊണ്ടാണ് എല്ലാ വർഷവും ചിന്മയ വിദ്യാലയത്തിൽ മാതൃപൂജ നടത്തി വരാറുള്ളത്. ഇന്നത്തെ പ്രതികൂല സാഹചര്യത്തിലും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന നമ്മുടെ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഗുണവും നന്മയും ഉണ്ടാവട്ടെ. അമ്മ ജീവൻ നൽകുന്നു, അധ്യാപകർ ജീവിതം നൽകുന്നു. ജീവിതം നൽകുന്ന അധ്യാപകരുടെ സാന്നിധ്യത്തിൽ അമ്മയെ പൂജിക്കാൻ കിട്ടിയ അവസരം എല്ലാ വിദ്യാർത്ഥികളും ഒന്നിച്ച് സഹകരിച്ച് ഒരു വൻ വിജയമാക്കി തീർക്കണേ എന്ന് ആഗ്രഹിക്കുന്നു. ജഗദീശ്വരൻ്റെയും ഗുരുദേവൻ്റെയും എല്ലാ ആശീർവാദങ്ങളും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരിയോ. ഹരിയോ. ഭാരതീയ സംസ്കാരത്തിലെ ശ്രേഷ്ഠമായ ഒരു ആചാരമാണ് മാതൃപൂജ. അമ്മമാരെ ദൈവമായി സങ്കല്പിച്ച് നടത്തുന്ന ഈ പൂജാ സമ്പ്രദായത്തിൻ്റെ ചടങ്ങുകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആദ്യമായി എല്ലാ കുട്ടികളും മുണ്ടുടുത്തിട്ടുണ്ടാവും. അമ്മമാർ അവർക്ക് നെറ്റിയിൽ ചന്ദനക്കുഴി തൊട്ട് കൊടുക്കുക. ഈ അമ്മമാർ കുട്ടികളുടെ മുൻപിലുള്ള ഉയർന്ന പീഠത്തിന്മേലോ പലകയിലോ കസേരയിലോ ഇരിക്കുക. കുട്ടികൾ അവരവരുടെ മുൻപിലുള്ള നിലവിളക്കുകൾ തെളിയിക്കുക. അതും അമ്മമാർ സഹായിക്കണട്ടോ, കാരണം തീയാണ്, ചെറിയ മക്കളാണ്. വിളക്ക് കൊളുത്തിയതിന് ശേഷം നമുക്ക് പ്രാർത്ഥന ചൊല്ലാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണടച്ചിരിക്കുക. ഓം സഹനാവവതു സഹനൗർഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ആദ്യമായി അമ്മയുടെ പാദങ്ങൾ മുമ്പിലുള്ള വലിയ തലികയിലേക്ക് എടുത്തു വയ്ക്കുക. തലികയിൽ വെച്ച കാലുകൾ വെള്ളമെടുത്ത്, നമ്മൾ അടുത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ആ വെള്ളമെടുത്ത് കഴുകുക. കഴുകിയതിന് ശേഷം പാദങ്ങൾ നന്നായി തുടച്ചു കൊടുക്കുക. ഇനി അടുത്തുള്ള പാത്രത്തിൽ വെച്ചിട്ടുള്ള പാലെടുത്ത് അമ്മയുടെ കാല് നന്നായി കഴുകുക. വീണ്ടും തുടച്ചു കൊടുക്കുക. നമ്മൾ പനിനീര് കഴുകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പനിനീര് കഴുകിയിട്ടുള്ളത് അടുത്തതായി പനിനീരെടുത്ത് അമ്മയുടെ കാല് കഴുകുക. വീണ്ടും തുടച്ചു കൊടുക്കുക. നല്ല വൃത്തിയിൽ തുടക്കണം. നമ്മുടെ അമ്മയുടെ കാലാണ്. പനിനീര് ഉരുവിയാച്ചാലും കുഴപ്പമില്ല. നമ്മളത് കരുതിയവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനൊരു നിർദ്ദേശം നൽകിയത്. കാൽ തുടച്ച് വൃത്തിയാക്കിയ പാദങ്ങളിൽ അടുത്തതായി നമ്മൾ ചെറിയൊരു പാത്രത്തിൽ ചന്ദനം കരുതിയിട്ടുണ്ടല്ലോ, ആ ചന്ദനം നമ്മുടെ മോതിരവിരൽ, അതായത് നമ്മുടെ കുഞ്ഞിരലിന് തൊട്ട് മുമ്പുള്ള റിംഗ് ഫിംഗർ, മോതിരവിരൽ കൊണ്ട് ചന്ദനം എടുത്തിട്ട് നമ്മുടെ രണ്ട് കാലിലും തൊട്ട് കൊടുക്കുക. അത്രയും ഭക്തിയോടെ ചെയ്യണട്ടോ മക്കളെ. നമ്മൾ നമ്മുടെ അമ്മയെ പൂജിക്കുകയാണ്. രണ്ട് കാലിലും, ആദ്യം വലത് കാലിലും പിന്നെ ഇടത് കാലിലും തൊട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ കുങ്കുമം, അത് നമ്മളവിടെ കരുതിയിട്ടുണ്ട്. ആ കുങ്കുമം എടുത്ത് അമ്മയുടെ പാദങ്ങളിൽ തൊട്ട് കൊടുക്കുക. മാതൃപൂജയിലെ വളരെ വിശിഷ്ടമായ ഒരു ചടങ്ങാണ് അടുത്തത്. മീനാക്ഷി പഞ്ചരത്ന സ്തോത്രം ചൊല്ലി സാരം വിവരിക്കുകയാണ്. ഈ സമയത്ത്
കുട്ടികൾ മുന്നിൽ വെച്ചിരിക്കുന്ന തളികയിൽ നിന്നും കുറച്ച് പൂക്കളെടുത്ത് ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് കവിഞ്ഞ് അടച്ചിരിക്കുക. നമ്മൾ നമ്മുടെ അമ്മയെ പൂജിക്കാൻ പോവുകയാണ്. അത്രയും ഭക്തിയോടുകൂടി വേണം നമ്മൾ ചെയ്യാൻ. അത്രയും ഭക്തിയോടുകൂടി പൂക്കളെടുത്ത് കൈ പിടിച്ച് ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചിരിക്കുക. ശ്ലോകം ചൊല്ലി സാര വിതറിച്ചതിന് ശേഷം ഭക്തിപൂർവം ആ പൂക്കൾ അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കുക. भानु सहस्र कोटि सदृशा के മുത്തുമാലകൾ എന്നിവയുടെ കാന്തി, തൊണ്ടിപ്പഴം പോലുള്ള ചെഞ്ചുടി, മന്ദഹാസം പരന്ന പല്ലുകൾ, മഞ്ഞപ്പട്ടുടയാട, ഇതെല്ലാം ചേർന്നിണങ്ങിയ വിഷ്ണുവും ബ്രഹ്മാവും ദേവേന്ദ്രനും പാദസേവനം ചെയ്യുന്ന തത്വസ്വരൂപയായ ശിവയെ, കാരുണ്യ സമുദ്രമായ മീനാക്ഷി ദേവിയെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. മുൻപിൽ വെച്ചിരിക്കുന്ന തളികയിൽ നിന്നും വീണ്ടും പൂക്കളെടുക്കുക. കണ്ണടച്ചു പിടിച്ച് ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥനാപൂർവം ഇരിക്കുക. എന്നിവ കൊണ്ട് ശോഭിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ മുഖകാന്തിയുള്ള, കിരുങ്ങുന്ന കാൽച്ചിലമ്പുകളും കിങ്ങിണികളും ധരിക്കുന്ന, ചെന്താമരപ്പൂവിന്റെ പ്രഭയുള്ള, എല്ലാ അഭീഷ്ടഫലങ്ങളും നൽകുന്ന, സരസ്വതീ ദേവിയാലും ലക്ഷ്മി ദേവിയാലും സേവിക്കപ്പെടുന്ന ദേവി പാർവതിയെ, കാരുണ്യ സമുദ്രമായ മീനാക്ഷി ദേവിയെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. പൂക്കൾ ഭക്തിപൂർവം അമ്മയുടെ പാദങ്ങളിലേക്ക് അർച്ചിക്കുക. മുൻപിൽ വെച്ചിരിക്കുന്ന തളികയിൽ നിന്നും വീണ്ടും പൂക്കളെടുക്കുക. കണ്ണടച്ചു പിടിച്ച് ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥനാപൂർവം ഇരിക്കുക. ശ്രീവിദ്യം ശിവവാമഭാഗനിലയാം ഹ്രീങ്കാരമന്ത്രോജ്വലാം ശ്രീചക്രാങ്കിതബിന്ദുമധ്യവസതിം ശ്രീമത്സഭാനായകിം ശ്രീമത്ഷൺമുഖവിഘ്നരാജജനനീ ശ്രീമജ്ജഗന് ശ്രീ വിദ്യാമന്ത്ര സ്വരൂപിണിയും ശിവന്റെ ഇടത് ഭാഗത്തിരിക്കുന്നവളും ശ്രീചക്രത്തിന്റെ മധ്യത്തിലുള്ള ബിന്ദുവിൽ വസിക്കുന്നവളും ദേവസഭയ്ക്ക് നായകത്വം വഹിക്കുന്നവളും ശ്രീ സുബ്രഹ്മണ്യന്റെയും മഹാഗണപതിയുടെയും മാതാവായിട്ടുള്ളവളും ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നവളുമായ ദേവിയെ
കാരുണ്യ സമുദ്രമായ മീനാക്ഷി ദേവിയെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. പൂക്കൾ ഭക്തിപൂർവം അമ്മയുടെ പാദങ്ങളിലേക്ക് അർച്ചിക്കുക. കണ്ണടച്ചു പിടിച്ച് ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥനാപൂർവം ഇരിക്കുക. श्रीमत् सुंदर नायिकं भयहरां ज्ञान प्रदां निर्मलां श्यामाभां कमलासनार्चित पदां नारायणस्यानुजां वीणा वेणु मृदंग वाद्य रसिकां नानाविधां प्रणतोऽस्मि सन्ततमहं कारुण्यवारानिधिम्. ശ്രീ സുന്ദരേശന്റെ പത്നിയും ഭയമില്ലാതാക്കുന്നവളും നിർമ്മല സ്വരൂപിയും പച്ച നിറമുള്ളവളും ബ്രഹ്മാവിനാൽ പാദാർച്ചന ചെയ്യപ്പെടുന്നവളും വിഷ്ണുവിന്റെ അഞ്ചത്തിയും വീണ വേണു മൃദംഗം എന്നീ വാദ്യങ്ങളിൽ രസിക്കുന്നവളും പലവിധ സ്വരൂപമുള്ളവളുമായ അംബികയെ കാരുണ്യ സമുദ്രമായ മീനാക്ഷി ദേവിയെ ഞാൻ എപ്പോഴും നമസ്കരിക്കും. പൂക്കൾ ഭക്തിപൂർവം അമ്മയുടെ പാദങ്ങളിലേക്ക് അർച്ചിക്കുക. ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥനാപൂർവം ഇരിക്കുക. നാനായോഗി മുനീന്ദ്രഹൃത് നിവസതി നാനാർത്ഥ സിദ്ധി പ്രദാം നാനാ പുഷ്പ വിരാജിതാം ഗ്രിയുഗളാം നാരായണേ നാർച്ചിതാം നാദബ്രഹ്മമയി परात्परतरां नानार्थतत्त्वात्मिकां मीनाक्षिं प्रणतोऽस्मि सन्ततमहं कारुण्यवारानिधिम्. അനേകം യോഗീശ്വരന്മാരുടെയും മഹർഷിമാരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവളും പല കാര്യങ്ങളുടെയും സിദ്ധി നൽകുന്നവളും പലവിധ പുഷ്പങ്ങൾ പ്രശോഭിക്കുന്ന പാദാരവിന്ദങ്ങളോട് കൂടിയവളും നാദബ്രഹ്മ സ്വരൂപിണിയും എല്ലാതരം തത്വങ്ങൾക്കും അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നവളും സകല തത്വങ്ങളുടെയും സ്വരൂപം വഹിക്കുന്നവളുമായ അംബികയെ കാരുണ്യ സമുദ്രമായ മീനാക്ഷി ദേവിയെ ഞാനെപ്പോഴും നമസ്കരിക്കും. പൂക്കൾ ഭക്തിപൂർവം അമ്മയുടെ പാദങ്ങളിലേക്ക് അർച്ചിക്കുക. आस्तां तावदियं प्रसूति समये दुर्वारशूलव्यधा नैरुच्यं तनुशोषणं मलमये शय्या च संवत्सरे एतस्यापि न गर्भभारभरला क्लेशस्य यस्य क्षमो दातुं निष्कृति उन्नतोऽपि तनय तस्यै जनन्यै नमः. സർവം സഹയായ അമ്മേ, ദുസ്സഹവും ദുരൂഹവുമായ വേദനയനുഭവിച്ച് എന്നെ പ്രസവിച്ചു. ഭക്ഷണാദികളിൽ സ്വാദില്ലാതായി. ഗർഭകാലത്തിൽ ക്ഷീണിച്ച ശരീരത്താൽ എന്നെയും ചുമന്ന് നടന്നു. പ്രസവാനന്തരം ഒരു വർഷം മലമൂത്രാദികളുടെ ദുർഗന്ധം വമിക്കുന്ന നനഞ്ഞ കിടക്കിൽ എന്നോടൊപ്പം കിടന്നു. ഇവയിലേതെങ്കിലും ഒന്നിനു പോലും കൃതജ്ഞനായി ഈ കുട്ടി എത്ര തന്നെ ഉന്നതനാണെങ്കിലും ഒന്നും ചെയ്യാൻ ആളാവുകയില്ല. അതിനാലെന്റെ ഈ നമസ്കാരമാണ്.
കരുണാമതിയായ അമ്മേ, സുഖത്താൾ എന്ന വണ്ണം ദുർഭരമായ ഗർഭത്തെ ചുമന്ന് ഭാരിച്ച വീട്ടുകാര്യങ്ങൾക്കിടയിൽ അസഹ്യമായ വേദനയാണ് ഇടയ്ക്കിടെ എൻ്റെ അമ്മേ എൻ്റെ അച്ഛ ഹേ ശിവ ശിവ എന്ന് ദീർഘ നിശ്വാസങ്ങൾക്കിടയിൽ വിളിച്ചു. പ്രസവ സമയത്തിൽ ഹേ കൃഷ്ണ ഹേ ഗോവിന്ദ ഹേ മുകുന്ദ വയ്യേ വേദന താങ്ങാനാവുന്നില്ലേ എന്നും വിവശയായി വിളിച്ചില്ലേ. ആ അമ്മയ്ക്ക് എൻ്റെ കൂപ്പുകൈകളല്ലാതെ എന്താണ് നൽകുക? എൻ്റെ നമസ്കാരം അമ്മ. ഇനി എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കുക. അമ്മയെ നോക്കി കൈകൂപ്പി ഭക്തിയാദരപൂർവ്വം അമ്മയ്ക്ക് മുമ്പിൽ നമസ്കരിക്കും. അപ്പോൾ നമസ്കരിക്കുമ്പോൾ അമ്മമാർ രണ്ട് കൈകളും അവരുടെ ശിരസിൽ വെച്ച് അവർ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുക. മാതൃപൂജയിലെ ഏറ്റവും ഭക്തി നിർഭരമായ ചടങ്ങാണ് അടുത്തത്. അമ്മമാർ മക്കളെ മടിയിലിരിക്കുക. അതിനുശേഷം നമ്മൾ കരുതിയിട്ടുള്ള പ്രസാദം പഴമാണ് കരുതിയിട്ടുണ്ടല്ലോ, അതെടുക്കുക. അത് ഈ ഭക്ഷണം എടുത്ത് ഒരേ സ്നേഹപൂർവ്വം മക്കളുടെ വായിൽ വെച്ച് കൊടുക്കുക. ഇവിടെ ചൊല്ലിട്ടിരുന്ന ശാന്തി മന്ത്രം എല്ലാവരും കൈകൾ കൂട്ടി കണ്ണടച്ചിരുന്ന് ഏറ്റു ചൊല്ലേണ്ടതാണ്. ഓം സ്വസ്തി പ്രജാഭ്യാ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യാ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യഃ പൃഥിവീ സസ്യശാലിനീ ദേശോയം ക്ഷോഭരഹിതഃ ബ്രാഹ്മണാ സന്തു നിർഭയാഃ. ഓം സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണം ഭവതു സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖ ഭവേത്. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോ മാ അമൃതം ഗമയ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അടുത്തതായി ആരതി ഒഴിയാണ്. നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ ചടങ്ങുകളും ഭഗവത് സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരും ഭക്തിപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം കൈകൾ കൂപ്പി ഏറ്റുചൊല്ലുക ഈ മന്ത്രങ്ങൾ. തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഃ. തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. മാതൃപൂജയുടെ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും
സർവേശ്വരന്റെയും ഗുരുദേവന്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.